ത്രോട്ടിലൊക്കെ കൊടുത്തില്ല ഞാനുണ്ട്. ഓ ഓനെ പൊളി പുല്ലി ജാതി സാധനം. ഞാനീ സാധനം ഇതുവരെ ഓടിച്ചിട്ടില്ലാട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ ഒഴിച്ചിട്ടാക്കായിരുന്നു. പവർ പെട്ടെന്ന് ചിലപ്പോൾ കയറി വരും. അപ്പൊ നമ്മൾ ബ്രേക്ക് പിടിക്കാൻ നോക്കുന്ന സമയത്തായിരിക്കും ആ ഒരു പവർ വരാ. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും, സുഖമാണെന്ന് പ്രതീക്ഷിച്ചു. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആക്കണത് നമ്മുടെ ബാക്കിൽ ഒരു സംഭവം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഹീറോൻ്റെ ഇലക്ട്രോ സീൺ അയൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കിളാണ്. ഈ സൈക്കിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒരു ഫോൾഡബിൾ സൈക്കിളാണ് കേട്ടോ. ഒരു ഫോൾഡബിൾ സൈക്കിളാണ്. നമുക്കിത് ഇവിടെ മടക്കാം, ഇവിടെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ മടക്കാം, സീറ്റ് പോസ്റ്റ് മടക്കാം. അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് മടക്കി കൊണ്ടുപോകുന്ന ഒരു സൈക്കിളാണ് ഹീറോ ഇലക്ട്രോൻ്റെ സീൺ അയൺ. 46,999, 47,000 രൂപ വില വരുന്ന ഒരു സൈക്കിളാണ്. ഇതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണാൻ. ഒന്ന് ലൈക്ക് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിലെ ക്യുക്ക് റിലീസാണ്, പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 20 ഇഞ്ചിൻ്റെ കെൻഡയുടെ ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇൻബിൽട്ട് ആയിട്ടൊരു ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ വലിയൊരു നീളത്തിൽ ഒരു ഹാൻഡിൽ ബാർ വരുന്നുണ്ട്. സാധാരണ നമുക്ക് സീറ്റ് പോസ്റ്റാണ് നമുക്ക് ഇത്ര നീളത്തിൽ വരാറ്. അങ്ങനത്തെ ഇത് ഹാൻഡിൽ ബാറാണ് ഇപ്പോൾ ഇതിൽ നീളത്തിൽ വരുന്നത്. കാരണം ഫോൾഡബിളാണ്, നല്ല ഹൈറ്റിലും കാര്യങ്ങളിലൊക്കെ ഇരിക്കണം, നല്ലൊരു കംഫേർട്ട് വേണം ഇരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇത്ര വലിയ ഹൈറ്റിലുള്ള സീറ്റ് പോസ്റ്റിന് പകരം ഇത് സീറ്റ് പോസ്റ്റ്, ഇത് ഹാൻഡിൽ ബാർ ഇത്ര ഹൈറ്റിൽ. പിന്നെ ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു 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 ഇതാണ്, ഹാൻഡിൽ ബാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ, മീഡിയം, ഹൈ എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ ഇത് ഓൺ ഓഫ് താക്കോലല്ല, സ്വിച്ചാണ്. ഓൺ ഓഫ് 6 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് നമ്മുടെ വാക്കിംഗ് മോഡാണ്. നമ്മുടെ കൂട്ടുകാർ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പം സൈക്കിളിൽ ഇരുന്നിട്ട് ആ ഒരു സ്പീഡിൽ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ചാർജിൻ്റെ ഇത്. പിന്നെ 3 മോഡാണ്, ലോ, മീഡിയം, ഹൈ ആണ്. അതാണ് ഇവിടുത്തെ ആ ഒരു ഇത് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഗിയർ സൈക്കിളാണ്, 7 സ്പീഡിൻ്റെ ഗിയറാണ്. ഇവിടെ ഒരു ബെല്ല് വരുന്നുണ്ട്, ഇൻബിൽഡായിട്ടൊരു ബെല്ലുണ്ട്. ഇതാണ് ഗിയർ സിസ്റ്റം. അതുപോലെ തന്നെ ഇവിടെയാണ്, ഇതാണ് ത്രോട്ടിൽ വരുന്നത് കേട്ടോ. ഇതാണ് ത്രോട്ടിൽ. ഇത് ത്രോട്ടിൽ ലോക്കും അൺലോക്കും ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നേരെ വരുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പാണ്, ഇതിന് എന്തെന്ന് ഷേപ്പ് എന്നാന്ന് പറയാൻ പറ്റില്ല. പ്രോ വീലിൻ്റെ ക്രാങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 42 ടീത്തിൻ്റെ ക്രാങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റ് പോസ്റ്റ്, വലിയൊരു സീറ്റ് പോസ്റ്റ്, നല്ല കുഷ്യനിങ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. റൈഡിങ് കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ താഴെ പറയാം. വീഡിയോ റിവ്യൂ കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം റൈഡ് ചെയ്യാൻ എങ്ങനെയുണ്ടെന്ന്. അതുപോലെ തന്നെ സിറ്റി കമ്മ്യൂട്ട് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സെയിം ഇത് തന്നെ, ക്യുക്ക് റിലീസും കാര്യമൊന്നുമില്ല. ബാക്കിൽ കുറച്ച് ചടങ്ങും കാര്യങ്ങളാണ്. കാരണം ഇതാണ് ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് 7 സ്പീഡ്, 7 ഗിയർ വരുന്നത്. ഷിമാനോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഗിയറിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്, ഡിറൈലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും യൂസ് ചെയ്തിരിക്കുന്നത് കെൻഡയുടെ ടയറാണ്. മഡ്ഗാർഡൊക്കെ വരുന്നുണ്ട് കേട്ടോ, മഡ്ഗാർഡൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ബാക്കിൽ ഇരുന്ന് പോകാനുള്ളതല്ല, ചെറിയ ലഗേജൊക്കെ വയ്ക്കാം, അല്ലാതെ വലിയ ഇതൊന്നും പറ്റില്ല. കാരണം ഇതാണ് ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇതിൽ നിന്നാണ് ഇതിൻ്റെ പവർ ഉൽപ്പാദിപ്പിക്കുന്ന സംഭവം. മൊത്തത്തിൽ ബൈക്ക് എങ്ങനെയുണ്ട് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് ഈ ഒരു വണ്ടി ഫുൾ ചാർജ് ആവാൻ 4 മണിക്കൂർ ചാർജ് ചെയ്യണം. 4 മണിക്കൂർ ചാർജ് ചെയ്താൽ ഇനി പറയാൻ പോണതാണ് കേട്ടോ ഇൻട്രസ്റ്റിംഗ് ഭാഗം. 40 കിലോമീറ്ററാണ് നമുക്കിത് റൈഡ് ചെയ്യാൻ പറ്റുക. 40 കിലോമീറ്റർ നമുക്ക് ഇത് ഒറ്റ ചാർജിൽ, ഈ ഒരു സൈക്കിള് ഫുള്ള്, ഇതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് തരും കേട്ടോ. ഇത് ഒറ്റ ചാർജിൽ നമുക്ക് ഫുൾ ചാർജ് ചെയ്താൽ 4 മണിക്കൂർ ചാർജ് ആവാൻ വേണം. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് 25 ആണ്, അത് നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം പവർ 250 വാട്ടാണ് കേട്ടോ ഇതിൻ്റെ മാക്സിമം പവർ വരണത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് രണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ത്രോട്ടിലും പിന്നെ പെഡൽ അസിസ്റ്റൻറ്റും ആയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഈ സൈക്കിൾ ഉപയോഗിക്കാം. അതിൽ പെഡൽ അസിസ്റ്റൻറ്റ്, പെഡൽ മാത്രം ചവിട്ടിയിട്ട് നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് 40 കിലോമീറ്ററാണ് പെഡൽ അസിസ്റ്റൻറ്റ്. നമ്മൾ പെഡൽ ചെയ്യുമ്പോൾ പകുതി സപ്പോർട്ട് മോട്ടർ വർക്ക് ചെയ്തിട്ട് അങ്ങനെ രണ്ടും കൂടിയിട്ട്, രണ്ട് പവറും കൂടിയിട്ട് ചെയ്തിട്ട് നമ്മുടെ പവറും മോട്ടറിൻ്റെ പവറും കൂടിയിട്ട് ഒരു 40 കിലോമീറ്റർ അടിപൊളിയായിട്ട് റൈഡ് ചെയ്യാം. 25 കിലോമീറ്ററാണ് ഇതിൻ്റെ സ്പീഡ് വരണത്. പിന്നെ നമുക്ക് എന്നെ പോലുള്ള മടിയന്മാരാണ് ട്രോട്ടിൽ മാത്രം ഉപയോഗിക്കുന്നുള്ളെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു 10 കിലോമീറ്റർ കുറയും, 30 കിലോമീറ്റർ ഔട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ബൈക്ക് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാട്ടാ. നമ്മളിപ്പോൾ എറണാകുളത്താണ്, കൊച്ചി ഭാഗത്താണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ആ ഒരു തിരക്കിലും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ട്. സൂപ്പർ എക്സൈറ്റഡ് ആണ് ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 കിലോമീറ്റർ ഈ വണ്ടി ഓടിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കി നോക്കല്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിലും ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റ് ഉണ്ട് രാത്രി, ചെറിയൊരു LED ലൈറ്റാണ്.
സ്റ്റാൻഡ് സൈഡിലത്തെ ഒരു സ്റ്റാൻഡ് ഇൻബിൽട്ടായിട്ട് അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കി നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളും ഇതൊക്കെ. അതുപോലെ തന്നെ ഫ്രെയിം അലോയ് ഫ്രെയിമാണ് കേട്ടോ വരുന്നത്, ഫോൾഡിങ്ങിൻ്റെ അലോയ് ഫ്രെയിമാണ്. സ്റ്റീലാണ്, ഫോർക്ക് മാത്രമാണ്, ഈ ഒരു സംഭവം മാത്രമാണ് സ്റ്റീല് വരുന്നത് കേട്ടോ. ബാക്കി എല്ലാം ഫ്രെയിമും കാര്യങ്ങളൊക്കെ അലോയ് ആണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇനി നമുക്ക് റൈഡ് ചെയ്യാം. ഇതാ ഇതിലാണ് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് റൈഡ് ചെയ്യാൻ. ഇലക്ട്രിക് ബൈക്ക് കുറേ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു വെറൈറ്റി സംഭവം ഓടിക്കൽ വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കി നോക്കാം. സോ ഇനി നമുക്ക് നമ്മുടെ ഹീറോ ഇലക്ട്രോ റോഡിൽ ഓടിച്ച് നോക്കുകയാണ് കേട്ടോ. നമ്മൾ എൻ്റെ പൊന്നെ, ഞാനിപ്പോൾ ഒരു 3 കിലോമീറ്റർ ഓടിച്ചിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത്. ഇജ്ജോ അതി സാധനം, ഇത് ത്രോട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ പൊളി. എന്റെ മുഖത്തേക്ക് ഇവിടെ ഒരു ക്യാമറ വെക്കണം. എന്റെ പൊന്നു ജാതി സാധനം, ഞാൻ ഈ സാധനം ഇതുവരെ ഓടിച്ചിട്ടില്ലായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ ഒഴിച്ചിട്ടാക്കായിരുന്നു. ആ എന്തുട്ട്, സാധാരണ ഫോൾഡിങ് ബൈക്കല്ലേ. ഓ ഇതും രക്ഷയില്ല കേട്ടാ, നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ. നമ്മളൊരു കസാരയിലിരുന്ന് ഓടിക്കില്ലേ, ആ ഒരു ഫീലാണ്. എറണാകുളത്ത് എവിടെ ചെന്നാലും വഴി തെറ്റാണ്, പക്ഷേ ഇനി വഴി തെറ്റിയാൽ എനിക്ക് പ്രശ്നമില്ല. ജാജി സാനസ്റ്റാ, ഇതിൻ്റെ ടയറ് 20 ഇഞ്ചിൻ്റെ ടയറാണ് തോന്നുന്നു കേട്ടോ. 20 ഇഞ്ചിൻ്റെ ടയറാണ്, പക്ഷേ കയറ്റൊക്കെ കയറണത് കാണണം. എൻ്റെ കുഞ്ഞു, ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടത് കിട്ടുന്നതിനാണല്ലോ സർപ്രൈസ്, സർപ്രൈസ് എന്ന് പറയാ. ഓ അയ്യോ, ഇതിൽ നേരത്തെ പറഞ്ഞോണം വാക്കിംഗ് മോഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മുന്നത്തെ വണ്ടികളുള്ള പോലെ 6 കിലോമീറ്റർ സിഗ്നലാണോ അല്ലേ. ഓ നമുക്ക് NH ഓടിക്കണം, ഹൈവേയിൽ ഓടിക്കുമ്പോൾ ചെറിയൊരു കൺട്രോൾ വേണം കേട്ടോ. കാരണം ഇതിൻ്റെ പവറ് അമ്മാതിരി പവറാണ്. ഞാൻ പറയണത് ത്രോട്ടിലല്ല, ഫുൾ ത്രോട്ടിലല്ല കേട്ടോ. നമ്മുടെ പെഡൽ അസിസ്റ്റൻ്റ് വഴി നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഇത് വരുന്നുണ്ട്, പവർ പെട്ടെന്ന് ചിലപ്പോൾ കയറി വരും. അപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കാൻ നോക്കുന്ന സമയത്തായിരിക്കും ആ ഒരു പവർ വരാം. അപ്പോൾ അത് നമുക്കൊരു ഇതാണ്, ഡ്രോബാക്ക് അല്ല ഇതിൻ്റെ, പക്ഷേ നല്ലതാണ്. പക്ഷേ ചിലപ്പോൾ വണ്ടി ഇടിക്കാൻ നേരത്തെ ആ പോലീസിൻ്റെ ആ ടാങ്കറിൻ്റെ ബാക്കിൽ ചെന്ന് ഇടിക്കാൻ പോയിട്ടാ. ഞാൻ ഇതേപ്പോൾ നല്ലൊരു കയറ്റാണ് കേട്ടോ, നല്ലൊരു കയറ്റാണ്. ഞാനത് ത്രോട്ടിൽ കൊടുത്തിട്ട് പോവാണ് കേട്ടോ. ഞാൻ എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചു എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാട്ടുന്നുണ്ട്. ഞാൻ ആ ഓട്ടോറിക്ഷ പോട്ടെ, ഞാനെല്ലാം സാധാരണ ഞാൻ സൈക്കിൾ ഓട്ടുമ്പോൾ സ്ട്രാവ ഉപയോഗിക്കാറുണ്ട്. ആ സ്ട്രാവ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇതിലും. അപ്പോൾ നമുക്കിത് എത്ര ടോപ്പ് സ്പീഡിലൊക്കെ പോയി എന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ. ഇത് 25 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് വർത്താണ്, ഇത് അടിപൊളി സാധനമാണ്. നമ്മുടെ ചാനലിൽ നമ്മുടെ ഫയർഫോക്സ് ഹീറോൻ്റെ തന്നെ 3 മോഡലുകൾ, പിന്നെ ഫ്രോഗിൻ്റെ മെറാക്കി എന്ന് പറഞ്ഞ മോഡല്, അങ്ങനെ കുറേ വണ്ടികൾ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട് കണ്ടോ. മോനെ ഒരു രക്ഷയില്ല ഇതിൻ്റെ, ഇതിൻ്റെ ഷിഫ്റ്റിങ്ങൊക്കെ എനിക്ക് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നി കേട്ടോ. കാരണം ആ ഷിഫ്റ്റേഴ്സ് ഇവിടെ പ്രസ് ചെയ്യണം, ഇത് കൂട്ടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-7 ആക്കാൻ ഇവിടെ തമ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഷിഫ്റ്ററാണ് കണ്ടോ, ഇത് കുറയ്ക്കാൻ ഇത് കൂട്ടാൻ. ഓ സി എൻ്റെ പൊന്നോ, അമ്മാതിരി സാധനം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ റോട്ടിലൊക്കെ ഇങ്ങനെ വെട്ടിച്ച് കളിക്കാൻ പറ്റിയ സാധനമാണ്.
അങ്ങനെ ലാഗുമില്ല കേട്ടോ. മീൻസ് നമ്മൾ പെഡൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ മോട്ടറും വർക്കിങ്ങാണ്. അതുകൊണ്ട് തന്നെ പവർ വരാൻ കണ്ടോ, ആ മോട്ടർ വർക്കായി സ്പീഡ് കൂടി. അപ്പോൾ പെട്ടെന്ന് ആ ബ്രേക്ക് കണ്ടോ, ഇങ്ങനത്തെ സിഗ്നലിലൊക്കെ പെഡൽ അസിസ്റ്റൻ്റ് വെക്കണത് അത്ര നല്ലതല്ല. ത്രോട്ടിൽ കൊടുത്തിട്ട് തന്നെ പോവാം. ആ സൈഡിൽ നമുക്ക് യു ടേൺ എടുക്കാം. ത്രോട്ടിലായാലും അത്യാവശ്യത്തിന് നല്ല നല്ല അയ്യടാ, നമ്മൾ യു ടേൺ എടുക്കണത് അവിടെയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, യു ടേൺ എടുക്കാൻ മറന്നുപോയിട്ടാ. ഇതിൻ്റെ പവർ ഫിഗേഴ്സ്, പവർ ഇതിൻ്റെ പവർ പറഞ്ഞ് പറഞ്ഞേ യു ടേൺ എടുക്കാൻ പറഞ്ഞു. നമുക്ക് പറഞ്ഞ് യു ടേൺ എടുക്കാം. ഇനി തിരിച്ച് ഇത് കടയിൽ കൊണ്ടാക്കണമെങ്കിൽ മാപ്പ് നോക്കണം. അയ്യോ പണി. അപ്പോൾ ഇനിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഭാഗം. നമ്മൾ ഇപ്പോൾ സൈഡിലത്തെ ഒരു ഇന്നർ റോട്ടിലേക്ക് കടന്നുവിട്ട. അപ്പോൾ ഒരു സൗണ്ട് അത്രയ്ക്ക് എടുത്ത് പറയണ്ട. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ വണ്ടി ത്രോട്ടിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. എനിക്ക് ത്രോട്ടിൽ ഓടിക്കുമ്പോൾ കുറച്ചിനും പവറുള്ള പോലെ, രണ്ടും നല്ല രീതിയിൽ പവറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി, ഞാൻ പണ്ടേ മടിയനാണല്ലോ, അപ്പോൾ പിന്നെ ത്രോട്ടിലാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് കേട്ടോ. കാരണം കയറ്റൊക്കെ നല്ല കയറ്റും കാര്യങ്ങളൊക്കെ ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് കയറിപ്പോട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതാണ് ത്രോട്ടിലാണ് വരുന്നത്. ഓക്കെ, ത്രോട്ടിലാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനെക്കാട്ടും പിന്നെ നമ്മുടെ ടോപ്പ് സ്പീഡ് നോക്കട്ടെ. ഞാൻ ഒന്ന് പറപ്പിച്ച് ഓടിച്ചുട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. ചില വണ്ടികളെനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞാൽ അമ്മ അതിൽ രീതിയിൽ ഓടിക്കൂട്ടാ. അപ്പോൾ ഇതിൻ്റെ മാക്സിമം സ്പീഡ് 25 കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്ക് ഞാൻ സ്ട്രാവയിൽ ഇട്ടിട്ടുണ്ട്, ആവറേജ് സ്പീഡ് 20 ഞാൻ പറഞ്ഞില്ല. ഇതിന് നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ ടയറിൻ്റെ ചെറിയ സൈസ് ആയതുകൊണ്ടാണാവോ എന്താണെന്നറിയില്ല, നല്ല രീതിയിൽ നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആവറേജ് ഇത് ആവറേജ് 19 19.4 km/h. നമ്മൾ ടോട്ടൽ കിലോമീറ്റർ ഓടിച്ചത് 7 കിലോമീറ്ററോളം കഷ്ടി ഓടിച്ചു. ടോപ്പ് സ്പീഡ് 25 കമ്പനി പറയണത്. പക്ഷേ നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല സ്പീഡിൽ പോകില്ല, സ്വാഭാവികം. അത് 35 കേട്ടോ, കയറ്റം വന്നു, കയറ്റമാണ്. അപ്പോൾ 35 നമ്മുടെ ടോപ്പ് സ്പീഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. കയറ്റം കയറുമ്പോഴേ, കയറ്റം കയറുമ്പോൾ ചെറുതായിട്ട് വീലി ആവുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെ ടയർ പൊങ്ങുന്നുണ്ട്, ആ ചെറിയ ഗ്യാപ്പ് കണ്ടോ. ഈ റോഡുകളായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോഴേ അതൊന്നും തട്ടില്ല. ചെറുതായിട്ട് ഫ്രണ്ടിലത്തെ ഇത് പൊങ്ങും, ടയർ പൊങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ ആ കയറ്റം കയറിയപ്പോഴോ എനിക്ക് മനസ്സിലായേ, ആ ഹാൻഡിൽ ബാർ എവിടെ മുറുക്കാനെ പിടിക്കണം എന്നർത്ഥം. ഇങ്ങനെ ഇങ്ങനെയാവും, ഷെയ്ക്കാവും നല്ലോണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇതെന്താ ഇപ്പം തന്നെ ലൈക്ക് അടിക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ ബൈ.